ിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കാട സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഇശ പറയുകയാണ് നിങ്ങൾ അരമുറക്കിയും കത്തിച്ചും ഇരിക്കുവേ തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങിവന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെയായിരിക്കുവെ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഉണർവിൻ്റെയും ഉണർന്നിരിക്കുവാനുള്ള ജാഗരൂകതയുടെയും ആവശ്യകതയെ അനിവാര്യതയെക്കുറിച്ച് ഈശോ സുവിശേഷത്തിൽ ഉടനീളം നമ്മോട് പറയുകയാണ് തുറന്ന് പറയുകയാണ് യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരെ കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഇത് അറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുകയില്ലായിരുന്നു നിങ്ങളും ഒരുങ്ങിയിരിക്കുവി എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് സ്നേഹമുള്ളവരെ ഈശോയുടെ ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് ഇവിടെ സുവിശേഷകൻ സുവിശേഷകനിലൂടെ പരിശുദ്ധാത്മാവ് അഥവാ ഈശോ നമ്മോട് സംസാരിക്കുന്നത് ഈശോയുടെ തന്നെ ആഗമനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് നമുക്കറിയാം ഈ സുവിശേഷം എഴുതപ്പെട്ടത് ഈശോ മനുഷ്യാവതാരം ചെയ്ത് പരസ്യ ശേഷം കുരിശം വരണത്തിനും ഉദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം തുടർന്നുള്ള ജീവിത കാലഘട്ടത്തിൽ സഭയുടെ ജീവിത കാലഘട്ടത്തിൽ സഭയുടെ ഈ ലോക ജീവിത കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് ഈ വചനം സംസാരിക്കുന്നത് ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് തീർച്ചയായും ഈ വചനം എല്ലാവർക്കും ബാധകമാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ജീവിച്ചിരിക്കാൻ പോകുന്നവരാരൊക്കെയാണ് എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞ വചനമാണെന്ന് വിചാരിക്കാൻ സഭയുടെ ചരിത്രം രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ട സ്ഥിതിക്ക് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല പിന്നെ പരിശുദ്ധാത്മാവിതാവർക്കു വേണ്ടി ഈ വചനം വായിക്കാനും വായിച്ച കേൾക്കാനും ഇടവരുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വചനം പരിശുദ്ധാത്മാവ് നമ്മുടെ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ആഗമിക്കുന്ന ദൈവം കടന്നു വരുന്ന ചില അപ്രതീക്ഷിത സമയങ്ങളും സമയവും ഒക്കെയുണ്ട് തീർച്ചയായും ദൈവം നമ്മെ സമീപിക്കുന്ന ഒരു സമയം വളരെ ഗണനീയമായ ഒരു സമയം വളരെ നിർണായകമായ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമുക്ക് തികച്ചും നമ്മുടെ അറിവിന് തികച്ചും അന്യമായ നമ്മുടെ ധാരണകൾക്ക് തികച്ചും അകലെയായ നമ്മുടെ മരണമെന്ന സമയം തന്നെ നമ്മുടെ മരണമെന്ന് പറയുന്നത് ഒരു ദുരന്തമല്ല നമ്മുടെ മരണം വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഒരു ദുരന്തമല്ല പിന്നെയോ ദൈവം അവനെ ദൈവം ആ വ്യക്തിയെ സവിശേഷമായി സന്ദർശിക്കുന്ന ഒരു സമയം ഏതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും വളരെ വാസ്തവമായ ഒരു വസ്തുതയാത് ഒരായിഷ്കാലത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം നൽകി ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയും ആത്മാർത്ഥമായി ആത്മാർപ്പണം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ആയുഷ്കാലത്തിൻ്റെ സമർപ്പണത്തിന് പ്രതിഫലം നൽകുവാൻ വേണ്ടി ദൈവം കടന്നു ചെല്ലുന്ന സമയമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ദൈവം നൽകിയ സമയവും ദൈവം നൽകിയ വിഭവങ്ങളും ദൈവം നൽകിയ സാഹചര്യങ്ങളും ദൈവം നൽകിയ സന്ദർഭങ്ങളും ദൈവമഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ അംഗീകാര മുദ്ര ചാർത്തി തൻ്റെ രാജ്യത്തിൻ്റെ നിറവിലേക്ക് തൻ്റെ രാജ്യത്തിൻ്റെ തിക അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി കടന്നു വരുന്ന സമയമാണ് മരണത്തിൻ്റെ സമയം പക്ഷേ അതിൻ്റെ ഒരു ഭാവാത്മക വശമെന്ന് പറയുന്നത് അതിനെ വളരെ അവർണനീയമായ അനിർവചനീയമായ ഒരു ഭാവാത്മകത എന്ന് പറയുന്നത് ഈ മരണം എന്ന് പറയുന്നത് ഒരു അസന്നിഗ്ധമായ ഒരു വ്യക്തമല്ലാത്ത നിഗൂഢമായ രഹസ്യാത്മകതയുള്ള ഒരു വസ്തുതയായി നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ പിറവിയെടുത്ത ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം തനിക്കും ഒരു മരണമുണ്ട് എന്ന് ഈ മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കടന്നുവരവിൻ്റെ സമയമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഈ മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ ഏറ്റവും ഉറപ്പില്ലാത്തതും ഈ മരണം തന്നെയാണ് എപ്പോഴാ എവിടെയോ എങ്ങനെയാ ഒരു ഒരു ഉറപ്പുമില്ല പക്ഷേ ഈ മരണത്തിന്റെ ഒരു ഭാവാത്മക വശമെന്ന് പറയുന്നത് ഒ ഭാവാത്മക വശങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് ഈ ഉറപ്പില്ലായ്മ അത് എപ്പോൾ വേണമെങ്കിലും സംഭാവ്യമാണ് എന്ന വസ്തുത ഏറ്റവും കൂടി ഏറ്റവും സ്വച്ഛമായി ഏറ്റവും സുഖമായി ഏറ്റവും സുരക്ഷിതമായി ഏറ്റവും സന്തോഷത്തോടെ നീങ്ങുന്ന സമയത്തായിരിക്കാം അവിചാരിതമായി അപ്രതീക്ഷിതമായി ആ അതിഥി സമീപിക്കുന്നത് ഒന്നാമത്തെ ഭാവാത്മകത രണ്ടാമത്തേതാണ് സമ്മാനം നൽകുവാൻ വേണ്ടി അംഗീകാരം നൽകുവാൻ വേണ്ടി കടന്നു വരുന്ന ദൈവത്തിൻ്റെ സന്ദർശന സമയമാണ് ഈ മരണം എന്ന വസ്തുത സ്നേഹ സ്നേഹമുള്ളവരെ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെ നിർണായകമായ ഗണനീയമായ ദൈവത്തിൻ്റെ ആഗമന സന്ദർഭമാണ് എങ്കിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ഇതര സന്ദർഭങ്ങളും നിർലോഭം ഓരോ ജീവിതത്തിലുമുണ്ട് ധാരാളം സന്ദർഭങ്ങളുണ്ട് ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയങ്ങൾ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുമായി നമ്മുടെ ചാരെ വരുന്ന നാം അറിയാതെ നമ്മുടെ ചാരെ വരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഒരു കുളിർക്കാറ്റ് നമ്മെ തഴുകി നീങ്ങിപ്പോകുന്നത് പോലെ ഒരു ഒരു നല്ല സംഗീതം നമ്മുടെ ചെവികളിൽ മധുരമയായി കടന്നു വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സദ്വാർത്തയുടെ അനുഭവമായി ഒരു സുഹൃത്ത് നമ്മെ വല്ലപ്പോഴുമൊക്കെ സമീപിക്കുന്ന പോലെ ഈശോ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളുമായി നമ്മെ പലപ്പോഴും സമീപിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നാം എന്തുമാത്രം സ്വീകാര്യതയോടും തുറവിയോടും കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ നമ്മെ സന്ദർശിക്കുന്ന തമ്പുരാൻ്റെ മുമ്പിൽ സംലഭ്യതയോടും സ്വീകാര്യതയോടും തുറവിയോടും കൂടി ആയിരിക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവമായ ആത്മശോധനയ്ക്ക് വിഷയമാകേണ്ട സമയം പലപ്പോഴും നാം തിരിച്ചറിയണം ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ സങ്കല്പങ്ങളെ എല്ലാം അതിലങ്കിക്കുന്ന രീതിയിൽ ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട് ഒരു എനിക്ക് വളരെ കുറച്ചു കാലം മുമ്പ് വരെ ഒരു മൂന്നാല് വർഷം മുമ്പ് വരെ ഒരുപാട് പേടികളുണ്ടായിരുന്നു ഒരുപാട് ഭയങ്ങൾ എല്ലാ നാൽക്കാലി മൃഗങ്ങളെയും എനിക്ക് പേടിയായിരുന്നു പട്ടി പശു ഇങ്ങനെയുള്ളതായ മൃഗങ്ങളെ എല്ലാം ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ആശ്രമം ഉള്ളതായ ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു ഒരു വ്യക്തിക്ക് കഷ്ടി നടന്നു പോകാവുന്ന ഒരു ആ ഒറ്റയടി വഴിയിലൂടെ ഞാൻ വഴിയുടെ ആ മലയുടെ താഴ്വാരത്തിലേക്ക് നടന്നു നീങ്ങുക അപ്പോൾ ആ വഴിയിൽ കെട്ടിയിരിക്കുന്ന ഒരു പശു നല്ല ഒന്നാന്തരം കൂർത്ത കൊമ്പൊക്കെയുള്ള ഒരു പശു താഴെ അങ്ങനെ ആ വഴി രണ്ടു മൂന്ന് പശുക്കൾ നിൽപ്പുണ്ട് എനിക്കാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ജന്തുക്കൾ ജീവികൾ ഇവരൊന്നും ചെയ്യാലെന്ന് അറിയാമെങ്കിലും എനിക്ക് പേടിയും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇതുപോലെ നടന്നു പോവുക മിഷൻ ലീഗിൻ്റെ എന്തോ പരിപാടിക്ക് വീടുകൾ തോറും കയറി ഇറങ്ങി കടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു പശു എൻ്റെ കൂട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം എനിക്ക് ഭയങ്കര പേടിയുള്ള അന്നും എനിക്കിതിനേക്കാളും പേടി അപ്പോൾ എൻ്റെ കൂട്ടുകാരനെന്ത് ചെയ്തു ഒരു ചെറിയ വടിയെടുത്ത് ആ പശുവിൻ്റെ മുഖത്തൊരു തട്ടി തട്ടി പശു മാറിപ്പോയി അവൻ കടന്നുപോയി പക്ഷെ ഞാൻ ഇപ്പോൾ എപ്പോഴും ഇപ്പുറത്ത് തന്നെ നിൽക്കൂ അവൻ പറയുന്നുണ്ട് വിളിക്കുന്നുണ്ട് വരാൻ പറ്റും എനിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം പേടി ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു അവൻ ചെയ്ത് അന്ന് ചെയ്തതുപോലെ ഞാനൊരു ചെറിയ ഒരു ഉണക്ക കമ്പെടുത്ത് ചെറിയ ഒരു ഉണക്ക ഈ പശുവിൻ്റെ ദേഹത്തെ ചുമ്മാന്ന് തട്ടി പശു അങ്ങോട്ട് മാറി ഞാൻ ആ വഴിയെ കടന്നുപോയി അന്നു വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പിടി ഭയത്തിൻ്റെതായ മേഖലകൾ ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോവുകയും ഒരുപാട് ധ്യാനങ്ങളിൽ ആന്തരിക സൗഖ്യ ആരാധനകളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ആ ആരാധനകളിൽ ഒന്നും ലഭിച്ചിട്ടില്ലാത്തതായ ഒരു ആന്തരിക വൈകാരിക സൗഖ്യത്തിൻ്റെ അനുഭവത്തിലൂടെ ആ ഒരു വഴിയിലെ അനുഭവത്തിൽ കർത്താവിനെ കൊണ്ടുപോകി സ്നേഹമുള്ളവരെ നമ്മുടെ പല പരമ്പരാഗതമായ സങ്കല്പങ്ങളും മറിയുന്ന മാറി മറയുന്ന മാറി മറിയുന്ന അനുഭവം ഒരു ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ആരാധിക്കുമ്പോൾ മാത്രം ഏതെങ്കിലും ഒരു വലിയ ധ്യാന ഗുരു ആരാധന നയിക്കുമ്പോൾ മാത്രം സംഭവിക്കുമെന്ന് നാം വിചാരിക്കുന്ന സൗഖ്യത്തിൻ്റെതായ അത് രോഗത്തിൻ്റെ സൗഖ്യമായിരിക്കാം വൈകാരികമായ മുറിവുകളുടെ സൗഖ്യമായിരിക്കാം ആന്തരികമായ മുറിവുകളുടെ സൗഖ്യമായിരിക്കാം ചില ബന്ധനങ്ങളുടെ വിടുതലായിരിക്കാം ഇതിനൊന്നും പരമ്പരാഗതമായ ഇത്തരം ചട്ടക്കൂടുകൾ അനിവാര്യമല്ല എന്നും ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നവിടത്ത് നിന്നെ സന്ദർശിക്കുവാനും നിന്നെ അനുഗ്രഹിക്കുവാനും നിന്നെ സുഖപ്പെടുത്തുവാനും നിന്നെ വിടുവിക്കുവാനും സാധിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തുകയും പക്ഷേ ദൈവം നിന്നെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തും ദൈവം നിന്നെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തും നീ ദൈവോന്മുഖതയുള്ളവനാണോ ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻറെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ സൗഖ്യവും ദൈവത്തിൻറെ വിടുതലും സ്വീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ദൈവികമായ ഒരു തുറവിയും ദൈവത്തോടുള്ള ഒരു സ്വീകാര്യതയും ദൈവികമായ ചില ഭാവാത്മകത്വങ്ങളും നീ സൂക്ഷിക്കുന്നുണ്ടോ എന്നത് ദൈവം വചനത്തിൽ ഇവിടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് ജാഗരൂകതയുള്ളവരായിരിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ ദൈവം തൻ്റെ കൃപയൊഴുക്കുന്ന സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ദൈവം തൻ്റെ സൗഖ്യത്തിൻ്റെ ലേപനം പുരട്ടുന്ന സന്ദർഭം നമുക്കറിഞ്ഞുകൂടാ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യ്ക്കുന്ന മണിക്കൂറ് നമുക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് മഴയുടെ സമയത്ത് വീടിനു പുറത്തേക്ക് ആനന്ദാതിരേഖത്തോ തുള്ളിച്ചാടി ഇറങ്ങിവരുന്നത് പോലെ ദൈവസന്നിധിയിൽ ആ മഴ പെയ്ത്തിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ദൈവത്തോട് ആകാശത്തോട് ഒരു അഭിവാഞ്ചയുള്ള മനുഷ്യഹൃദയങ്ങളെ ലളിത മനസ്സുകളെ നിഷ്കളങ്കമായ വൈകാരികതയെ സൂക്ഷിക്കാൻ സ്വന്തമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദൈവീകതയിൽ നിന്ന് ദൈവോന്മുഖതയിൽ നിന്ന് നമ്മെ മാറ്റിക്കൊണ്ടു പോയേക്കാവുന്നതായ സാഹചര്യങ്ങളെ നമ്മെ അടർത്തി മാറ്റിയേക്കാവ മാറ്റിയേക്കാവുന്ന അവസരങ്ങളെ ജാഗരൂകതയോടെ വിവേചിക്കണമെന്ന് ഈശോ നമ്മോട് പറയുകയും അതുകൊണ്ട് വ്യത്യസ്തമായ തികച്ചും തികച്ചും വിപരീത സ്വഭാവങ്ങളുള്ള ഉപമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുകയാണ് ആദ്യം പറഞ്ഞ കല്യാണ വിരുന്നിൻ്റെയും യജമാനന്റെയും കാര്യം പറയുമ്പോൾ അതേ വചനഭാഗത്തിൽ തന്നെയാ കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് അറിഞ്ഞുകൂടാ കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് യജമാനൻ അറിഞ്ഞിരുന്നെങ്കിൽ വാതിൽ കൊത്തി തുറക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്തുമാത്രം എന്തുമാത്രം ഗൗരവതരമായ ഒരു സംഗതിയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് എന്ന ഒരു സൂചനയാണ് അതിലുള്ളത് എന്തുമാത്രം ഗൗരവതരമായ ഒരു വസ്തുതയെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് യജമാനൻ വരുന്ന സമയം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നീ ജാഗരൂകതയുള്ളവനായിരിക്കണം എങ്കിൽ മാത്രമേ ആ യജമാനനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ യജമാനന്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അനുഗ്രഹം വേണമെങ്കിൽ മതി എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈസ പറയുന്നത് കള്ളൻ വരുന്ന മണിക്കൂറിനെ കുറിച്ച് കുത്തി തുറക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും സ്വന്തമായിട്ടുള്ളതെല്ലാം അപഹരിക്കുവാനും നിന്നെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്കും പട്ടിണിയുടെ പരിവട്ടത്തിലേക്കും തള്ളിയിടുവാനും വേണ്ടി വരുന്ന ഒരു കള്ളൻ്റെ ഉപമയം ഈശോ അവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകണം എന്തുമാത്രം ഗൗരവമുള്ള ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് എന്ന് എന്തുമാത്രം ഗൗരവമുള്ള ഒരു ജാഗരൂകതയുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ഉണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരും എങ്കിൽ എന്ന പോലെ ഒട്ടും വിചാരിക്കാത്ത സമയത്ത് അവൻ നിന്നെ സന്ദർശിക്കും എന്ന് എങ്കിൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മ അംശത്തിലും നീ ഒരു ദൈവീകനായിരിക്കണം ദൈവികതയെ മാറ്റി വെച്ചുകൊണ്ട് ദൈവികതയെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഒരു നിമിഷത്തിൻ്റെ കണിക പോലും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈശോ നമ്മോട് പറയുക പരിശുദ്ധാത്മാവ് കൂടെ നടക്കാനാവാത്ത ഒരിടത്തിലേക്ക് നിന്റെ ചുവടുകൾ തിരിയാൻ പാടില്ല പരിശുദ്ധാത്മാവിന്റെ ആലയമായ നിന്റെ ശരീരത്തിലെ കണ്ണും കാതും എല്ലാം ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് ഗോപ്യമായ ഉചിതമായ കാര്യങ്ങൾ മാത്രമായിരിക്കണം ആസ്വദിക്കേണ്ടത് അതല്ലാതെ ദൈവികതയും പ്രാർത്ഥനയും ദൈവാരാധനയും ആത്മീയതയും ഒക്കെ നിന്റെ ജീവിതത്തിൻ്റെ ചില ചെതറിയ ചില ചിഹ്നിച്ചിതറിയ കഷണങ്ങളായി നിൻ്റെ ജീവിതത്തിൽ മാറാൻ പാടില്ല എപ്പോഴും ഒരു ദൈവീകൻ എപ്പോഴും ഒരു ആത്മീയൻ എപ്പോഴും സ്വർഗോന്മുഖമായി പ്രയാണം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ തനിമ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഒരു നിമിഷം പോലും അതിന് ഒഴികഴിവില്ല എന്ന് അത് നിൻ്റെ ആസ്വാദനത്തിൻ്റെയും അറിവിൻ്റെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും നിൻ്റെ ചിന്തയുടെയും ഭാവനയുടെയും സംസാരത്തിൻ്റെയും പ്രവൃത്തിയുടെയും എല്ലാം മുഴുവനമായി മാറണമെന്ന് ദൈവവചനം നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും കുർബാനയ്ക്ക് പോകുമ്പോഴും ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും മാത്രം ഒരു ദൈവികനായാൽ പോരാ കുംഭസാരത്തിന് വേണ്ടി ആത്മശോധന ചെയ്യുമ്പോഴും പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴും മാത്രം നിരാത്മീയനായാൽ പോരാ നിരന്തരം ഈശോയും പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും പരിശുദ്ധി അമ്മയും വിശുദ്ധാത്മാക്കളും സ്വർഗീയമാലാഖമാരുമെല്ലാം കൂടെ വസിക്കുന്ന സ്വർഗീയ കൂട്ടായ്മയുടെ ഭൂമി ഭൂമിയിലെ യാത്രയാണ് തൻ്റെ ജീവിതമെന്ന ഒരു ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അതുകൊണ്ടാ തുടർന്നുള്ളവ പത്രോസ് ചോദിച്ചു കർത്താവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഒരു ചോ ഒരു ഒരു ഒരുപക്ഷെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയേക്കാവുന്ന ഒരു ചോദ്യത്തിന് പത്രോസിന്റെ ചോദ്യത്തിന് ഈശോ വീണ്ടും ഉത്തരം പറഞ്ഞ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാര സ്നേഹ സഹോദരങ്ങളെ പത്രോസ് ചോദിച്ച ചോദ്യത്തിൻ്റെ നേരെയുള്ള ഉത്തരമല്ലെങ്കിലും ആ ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥത്തിനുള്ള ഉത്തരമ കർത്താവെ നീ ഇത് പറഞ്ഞ നിന്റെ ശിഷ്യന്മാരായ ഞങ്ങളോടാണോ അതോ നിന്നെ അനുഗമിക്കുന്ന എല്ലാവരോടുമാണോ പറയുന്നത് പറയുകയ നിങ്ങൾക്കും ഇത് ബാധകമാ നിങ്ങൾക്കും ഇത് ബാധകമാണ് പറയുകയ ഒരു ക്രിസ്തു ശിഷ്യൻ മാമുദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ സഭയുടെ ദൗത്യം സ്വീകരിച്ചിരിക്കുന്നവർ മാമൂദീസ എന്ന ഘൂരാശയിലൂടെ നിത്യപുരോഹിതനായ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അവയവമായി മാറിയിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയും ഈശോയുടെ പൗരോഹിത്വത്തിൽ പങ്കു പറ്റുന്ന ശുശ്രൂഷകര ഈശോയുടെ ശുശ്രൂഷ ഇന്ന് ഈ ലോകത്തിൽ തുടരുന്നത് ഈശോയുടെ സഭയായ ഈശോയുടെ മൗതിക ശരീരമായ സഭയിലെ വിവിധ അവയവങ്ങളായ ക്രിസ്ത്യാനിയിലൂടെ അങ്ങനെയെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും ഈശ പറയുകയാ വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകീയമായ കാര്യസ്ഥനാര യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്നവൻ എന്ന് വെച്ചാൽ ഇവിടെ പറയുകയ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിക്കുകയും ചെയ്യും അവിശ്വാസികളുടെ കൂടെ അവന് പങ്കു കൊടുക്കും സഹോദരങ്ങളെ ഒരു നിമിഷം പോലും ദൈവീകമായ ശുശ്രൂഷയിൽ നിന്നും ദൈവീകമായ ഭാവത്തിൽ നിന്നും ദൈവികമായ ഇടപെടലുകളിൽ നിന്നും ദൈവികമായ സ്വഭാവത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്കാവില്ല ഞാൻ എവിടെയാണെങ്കിലും ഒരുപക്ഷെ അക്രൈസ്തവരുടെ ഇടയിലായിരിക്കാം അവിശ്വാസികളുടെ ഇടയിലായിരിക്കാം ഞാൻ ജോലി സ്ഥലത്തായിരിക്കാം ഞാൻ കളി സ്ഥലത്തായിരിക്കാം ആസ്വാദനത്തിൻ്റെ സ്ഥലത്തായിരിക്കാം എവിടെയാണെങ്കിലും ഞാനൊരു ദൈവികനായ ഒരു ദൈവോന്മുഖനായ ക്രിസ്ത്യാനിയാണ് എന്നും എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും നിലപാടുകളിലൂടെയും ഈശോയെ വെളിപ്പെടുത്തുകയും ഈശോയെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടവനാണെന്നും അതിലെനിക്ക് ഒഴികഴിവില്ല എന്നും ഒരു നിമിഷം പോലും ആ ദൗത്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എനിക്ക് അമാന്തം പാലിക്കാൻ സാധിക്കില്ല എന്നും നിരന്തരം വിശ്വസ്തതയോടെ ജാഗരൂകതയോടെ വർത്തിക്കേണ്ടവരാണ് എന്നും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എല്ലായ്പ്പോഴും എവിടെയായിരിക്കുമ്പോഴും എന്തു ചെയ്യുമ്പോഴും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വിശ്വസ്ഥതയുടെ അനുഭവത്തിൽ തുടരുവാനും നിലനിൽക്കുവാനുമുള്ള ജാഗരൂകതയെന്ന കൃപയ്ക്കു വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ